കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൊറോണ പ്രതിസന്ധി അതിജീവിക്കാൻ വലിയ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയുടെ വമ്പൻ പാക്കേജാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ കൊറോണയെ നേരിടാൻ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇതിനു പിന്നാലെ റിസർവ് ബാങ്കും ചില നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു ധനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് കരുത്തു പകരുന്ന നടപടികളാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച നടപടികളിൽ പ്രധാനപ്പെട്ടത് റിപ്പോ റിവേഴ്സ് റിപ്പോ കരുതൽ ധനാനുപാത നിരക്കുകൾ കുത്തനെ കുറിച്ചതാണ് റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനമായാണ് കുറച്ചിരിക്കുന്നത് വായ്പാ ഡിമാൻഡ് കൂടുമ്പോൾ കയ്യിൽ പണമില്ലെങ്കിൽ ആർ ബി ഐ ബാങ്കുകൾക്ക് കടം കൊടുക്കും അതിനുള്ള പലിശ നിരക്കാണ് റിപ്പോ ഇപ്പോൾ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച നിരക്ക് പ്രകാരം പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം അതായത് എഴുപത്തഞ്ച് ബേസിക് പോയിന്റ് കുറവാണ് വരുത്തിയിരിക്കുന്നത് ഇതോടെ ഭവന വാഹന വ്യക്തിഗത വായ്പ പലിശ നിരക്കിൽ കാര്യമായ കുറവ് വരും പുതിയ വായ്പകൾക്കും പലിശ നിരക്ക് കുറയും അതുപോലെ വായ്പ നൽകാൻ അവസരമില്ലാതെ പണം ബാങ്കുകളുടെ കയ്യിൽ കുമിഞ്ഞുകൂടിയാൽ ആർ ബി അത് നിക്ഷേപമായി സ്വീകരിക്കും അതിന് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് ട്രിപ്പ് നിരക്ക് ഇപ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്ക് നാല് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമാണ് ആക്കിയിരിക്കുന്നത് പോയിൻ്റ് ഒൻപത് പൂജ്യം ശതമാനത്തിൻ്റെ അതായത് തൊണ്ണൂറ് ബേസിക് പോയിൻ്റ് കുറവ് ബാങ്കുകളുടെ പക്കൽ കൂടുതൽ പണം എത്തിക്കാനാണ് ഈ നടപടി കരുതൽ ധനാനുപാതത്തിൽ ഒരു ശതമാനത്തിൻ്റെ ഇളവ് നൽകി മൂന്ന് ശതമാനത്തെ എത്തിക്കും ഇതുവഴി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴ് കോടി രൂപ ബാങ്കുകളുടെ പക്കലെത്തും വായ്പകളുടെ പലിശ നിരക്ക് കുറയുന്നതിനോടൊപ്പം ബാങ്കുകളെ നിക്ഷേപത്തിൻ്റെ പലിശയും കുറയും വായ്പകൾക്ക് മൂന്ന് മാസത്തെ മൊറട്ടോറിയോവും ആർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവിധ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വായ്പകൾക്ക് ഇത് ബാധകമാണ് നിശ്ചിത കാലാവധി ലോണുകൾക്കാണ് ഈ ഇളവ് മൂന്ന് മാസത്തേക്ക് തിരിച്ചടവ് വേണ്ട എന്ന പ്രത്യേകതയുമുണ്ട് അതുപോലെ ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ നാണ്യപ്പരുപ്പും സുരക്ഷിതമായ നിലയിലാണ് എന്നാൽ വളർച്ചാ നിരക്ക് പ്രവചനാതീതമാണ് എന്നതാണത് എത്ര കാലം ഈ സാഹചര്യം നീണ്ടു നൽകുമെന്നോ ഇപ്പോൾ വ്യക്തമല്ല ആഗോളതലത്തിൽ സാമ്പത്തിക അവലോകനം അനിശ്ചിതത്വത്തിലും നെഗറ്റീവുമായിരിക്കുമെന്ന് ഉറപ്പാണ് ഈ പ്രതിസന്ധിയിൽ സാമ്പത്തിക സ്ഥിരതയ്ക്കാണ് ആർ ബി ഐ മുൻഗണന നൽകുന്നതെന്ന് ഗവർണർ പറഞ്ഞു ആർ ബി ഐയിലെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ ആറിൽ നാലഘങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് നിരക്കുകളിലെ ഇളവ് നടപ്പാക്കുന്നത് ഇതൊരു അസാധാരണ സാഹചര്യമാണെന്നും അത് മറികടക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഗവർണർ വ്യക്തമാക്കി വെബ്ഡെസ്ക് തത്വമന്യൂസ്